are alright. Have no need to fight tonight, tonight. யோ ஹலோ காய்ஸ், இட்ஸ் மீ கேச்சி கேமரா. புதிரு வீடுக்கு எல்லா கூட்டருக்கும் சுவாகதம். ஸோ காய்ஸ், இன்னத்தை வீடியோவில் நம்ம செய்யாம போகணும்னு வச்சால் ஒரு கேமிங் இன்ட்ரோ ஆണ്. அதாவது இப்போ மிக்க யூடியூப் சேனலில் அவருடைய வீடியோவில் கண்டு வரணும் ஒரு பொலி இன்ட்ரோ ஆണ്. அப்போ இது இங்கே உண்டாக்காதான நம்மளது ஃபஸ்ட்டு கண்டிலே, அதான நம்மளோட வீடியோ, அதான நம்மளோட இன்ட்ரோ, அதுங்கே உண்டாக்காதான இன்னத்தை வீடியோ. அப்போ நமக்கு நேரம் வீடியோலேக்கு கடக்காம். അപ്പോൾ ഇൻട്രോ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഒരു ആപ്പിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വേണം, നമ്മൾ കൈൻമാസ്റ്റർ എന്ന് പറഞ്ഞ അപ്ലിക്കേഷൻ വേണം. അതെന്തായാലും ലാസ്റ്റ് പറയാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. അതിന് അത് കഴിഞ്ഞിട്ട് അവിടെ റാൻഡർ ഫോറസ്റ്റ് ഇൻട്രോ എന്ന് സെർച്ച് ചെയ്യുക. അതവിടെ കണ്ടില്ലേ, അത് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സൈറ്റ് വരും, ഒരു ട്രയാങ്കിൾ മറച്ചിട്ടിട്ട്, അതാണ് അതിൻ്റെ ലോഗോ. അപ്പോൾ അതെടുക്കുക, ഓൺലൈൻ വീഡിയോ ഇൻട്രോ മേക്കർ. അപ്പോൾ ഇവിടെ കുറേ ഇൻട്രോസ് ഉണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം. ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ നമുക്ക് ഇത് കിട്ടില്ല. നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് സോളിഡ് ലോഗോ റിവീൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻട്രോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ അവരുടെ ലോഗോ വെച്ചിട്ട് അവരുണ്ടാക്കിയൊരു പ്രിവ്യൂ കാണാം. അത് കാണണമെന്നില്ലേ, നമുക്ക് നേരിട്ട് വീഡിയോക്ക് കിടക്കാം, അല്ല നേരിട്ട് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതായിട്ട് ഇവിടെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ക്രിയേറ്റ് നൗ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ലോഡിംഗ് എന്ന് പറഞ്ഞ് കാണിക്കും, നെറ്റിത്തി ഷോക്കാണ് ഇവിടെ. അത് കഴിഞ്ഞിട്ട് യുവർ ലോഗോ ഹിയർ എന്ന് പറഞ്ഞ് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ നേരെ നമ്മുടെ ഗാലറിക്ക് കൊണ്ടുപോയിട്ട് നമ്മൾ ഏത് ഫോട്ടോ ആണോ ഏത് ലോഗോ ആണോ ഇതിലേക്ക് ആഡ് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് ആഡ് ചെയ്യുക. ഞാൻ എൻ്റെ കൂട്ടുകാരന് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്, അവൻ്റെ ഗെയിമിംഗ് ചാനലിന് വേണ്ടിയിട്ട്. അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഈ സൈറ്റിൻ്റെയും ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇതേ അത് നമ്മൾ ഇത് ചെറുതായിട്ടൊന്ന് ബാക്ക് അടിച്ച് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് നമ്മുടെ ലോഗോ ഇവിടെ സെറ്റ് ആക്കുക. അത് ഇവിടെ ആഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ടെസ്റ്റ് വയ്ക്കാവുന്നതാണ്. അതായത് വല്ല എഴുത്തോ കാര്യങ്ങളോ ഗെയിമിൻ്റെ നിങ്ങളുടെ ചാനലിൻ്റെ പേരോ എന്തെങ്കിലും വയ്ക്കാവുന്നതാണ്. ഇവിടെ നെറ്റ് ഇത്തിരി കൂടുതൽ വേണം, എന്നാലാണ് ഇത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആഡ് ടെക്സ്റ്റിൽ ഓപ്ഷൻ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. അത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അവസാനം കൈ മാസ്റ്ററിൽ ചെന്നിട്ട് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ ഓപ്ഷൻ ഉണ്ട്, ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. ലെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് ദേ ഇവിടെ 4, 1, 2, 3, 4 ഒരു ബ്ലൂ കളറിലാണ് ലോഗോ വരുന്നത്, അത് ക്ലിക്ക് ചെയ്യണം. എന്നാലാണ് നമുക്ക് നമ്മുടെ കറക്റ്റായിട്ട് ആ കളറിൽ കിട്ടുള്ളൂ. ഫസ്റ്റത്തെ ഗോൾഡൻ സെലക്ട് ചെയ്താൽ ഗോൾഡ് കളറിലായിരിക്കും ഉണ്ടാവുക. അത് കഴിഞ്ഞിട്ട് ദേ ഇവിടെ ഒരു മ്യൂസിക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൽ തന്നെ മ്യൂസിക് ആഡ് ചെയ്യാം. അത് വേണമെന്നില്ല, നമുക്ക് നേരെ കൈൻ മാസ്റ്ററിൽ എന്തായാലും ഒത്തിരി പണിയണം, അതുകൊണ്ട് നമുക്ക് കൈൻ മാസ്റ്ററിൽ തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ നമുക്ക് ടെക്സ്റ്റ് വെക്കണമെന്നില്ല, എന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ വെക്കാം, ഇല്ലെങ്കിൽ കളയാം. അത് കഴിഞ്ഞിട്ട് ദേ മ്യൂസിക് വേണ്ടവർക്ക് മ്യൂസിക് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ലോ ക്വാളിറ്റി മാത്രമേ നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. ഹൈ ക്വാളിറ്റിയിൽ ഇട്ടാൽ വാട്ടർ മാർക്കും ഉണ്ടാവില്ല, പക്ഷേ അത് പ്രോ വെർഷനാണ്, നമ്മൾ പൈസ കൊടുക്കണം. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് വാട്ടർ മാർക്കും ലോ ക്വാളിറ്റിയിൽ ഇട്ടാൽ വാട്ടർ മാർക്കും ആഡായി വരും. അത് കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനി കൈൻ മാസ്റ്ററിലിട്ട് ഒന്നും കൂടി ഇത് എഡിറ്റ് ചെയ്യണത്. അപ്പോൾ അതൊന്ന് പ്രോസസ്സ് ചെയ്യാം, അതൊന്ന് നമ്മൾ ലോ ക്വാളിറ്റിയിലിട്ട് അതൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇത് ഇത്തിരി നേരം എടുക്കും. അപ്ലൈങ് ഓഡിയോ അവർ തന്നെ ഒരു ഫസ്റ്റ് ഒരു ചെറിയ ഓഡിയോ അവരുടേതായിട്ടുള്ളൊരു ഓഡിയോ ഇതിൽ കീട്ട് തരുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു പ്രിവ്യൂ കാണാം. അതൊന്നും അങ്ങനെ കാണണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഡൗൺലോഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ലോ ക്വാളിറ്റിയിൽ ഇടുക. അപ്പോൾ നമ്മുടെ വീഡിയോ നേരെ എക്സ്പോർട്ട് ചെയ്യണ്ടോ, 360p അതിൽ മാത്രമാണ് നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള അതിനൊക്കെ പൈസ കൊടുക്കണം, അതൊക്കെ എന്തിനാ വെറുതെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത ഔട്ട്പുട്ട്. കണ്ടില്ല, ഇവിടെ ഒരു വാട്ടർ മാർക്ക് വരുന്നത് ക്രിയേറ്റഡ് ബൈ റെൻഡർ ഫോറസ്റ്റ് .com. അത് കളയാനായിട്ടാണ് നമ്മൾ കൈൻ മാസ്റ്ററിൽ ഈ വീഡിയോ തന്നെ കൈൻ മാസ്റ്ററിൽ ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വീഡിയോ നേരെ നമ്മുടെ കൈൻ മാസ്റ്ററിൽ ഓപ്പൺ ചെയ്യുക. കൈൻ മാസ്റ്ററിൽ ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ വാട്ടർ മാർക്ക് കളയണത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൈൻ മാസ്റ്ററിനും ഒരു വാട്ടർ മാർക്ക് ഉണ്ട്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ മെയ്ഡ് വിത്ത് കൈൻ മാസ്റ്റർ എന്ന് വരും. അത് കളയാനായിട്ട് താഴെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് പുതിയൊരു കൈൻ മാസ്റ്റർ ഡൗൺലോഡ് ചെയ്യുക.
അത് ഓൾ അൺലോക്ക്ഡ് വെർഷനാണ്. അതുകൊണ്ട് നമുക്ക് കൈൻമാസ്റ്ററിൻ്റെ ആ വാട്ടർമാർക്ക് കയറി വരില്ല. ആ ക്ലിപ്പുമ്മ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സിസേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതാണ് ക്രോപ്പിംഗ്. അത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈക്വൽ ടുവിൻ്റെ സിമ്പൽ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് ക്രോപ്പ് ചെയ്തെടുക്കണം. ഇവിടെ നിങ്ങൾക്ക് രണ്ടാമത്തെ എൻഡിങ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ആ ക്ലിപ്പുമ്മ നോക്കിയിട്ട് കറക്റ്റായിട്ട് അതൊന്ന് ക്രോപ്പ് ചെയ്യുക. ആ വാട്ടർമാർക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ആ സ്ക്വയർ വരരുത്, അതിൻ്റെ മുകളിലായിട്ട് ക്രോപ്പ് ചെയ്ത് ടിക്ക് കൊടുക്കുക. ഇത്തിരി നേരം എടുത്ത് ചെയ്യുക, കറക്റ്റായിട്ടൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിത് അവസാനം നമ്മുടെ വീഡിയോ ഇതുപോലെ കിട്ടും. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ലെയേഴ്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഹാൻഡ് റൈറ്റിംഗ് അല്ലാതെ തെറ്റിപ്പോയതാണ്, അതിൻ്റെ മുകളിൽ തന്നെ ടെക്സ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ടെക്സ്റ്റ് വേണമെങ്കിൽ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആ ടെക്സ്റ്റ് കറക്റ്റ് അവിടെ കൊണ്ടുവച്ചിട്ട് ഇൻ അനിമേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവിടെ കുറേ അനിമേഷൻ ഉണ്ട്, അതിങ്ങനെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ പൊന്തി വരുന്ന സൈഡിൽ നിന്ന് വരുന്നത് പോപ്പ് ചെയ്യണത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യുക, അതിൽ ടിക്ക് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ആ പ്രോ വെർഷൻ ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ ബ്ലെൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ടെക്സ്റ്റ് ബ്ലെൻഡിൽ പോയിട്ട് ഓവർലേ അല്ലെങ്കിൽ ഏതെങ്കിലും കൊടുത്താൽ നല്ല ഭംഗിയിൽ കിട്ടും. അപ്പോൾ നമ്മുടെ അത് കഴിഞ്ഞിട്ട് ഇതേ ഇവിടെ ടിക്ക് കൊടുക്കുക. അപ്പോൾ ടിക്ക് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഓഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അവസാനം നമ്മുടെ വീഡിയോ എക്സ്പോർട്ട് ചെയ്യുക. ഗായ്സ്, നമ്മൾ ഫസ്റ്റ് തന്നെ വീഡിയോൻ്റെ ബിഗിനിങ്ങിന് കാണിച്ചതാണ് നമ്മുടെ ഈ ഒരു ഉണ്ടാക്കിയെടുത്തതിൻ്റെ ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ. അപ്പോൾ ഗായ്സ്, ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോൻ്റെ ടൈറ്റിലെ തൊട്ട് താഴത്തുള്ള ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കിടക്കുന്ന ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് ടാപ്പ് ചെയ്ത് ഇടിച്ച് പൊട്ടിച്ച് അതിനൊരു ബ്ലൂ കളർ വരുത്തുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ തന്നെ ഒരു സബ്സ്ക്രൈബ് ബട്ടണും കാണും ചുവന്ന കളറിൽ, അതൊന്ന് ടാപ്പ് ചെയ്ത് ഇടിച്ച് പൊട്ടിക്കുക. അതിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ബെല്ലൈക്കൻ പൊന്തി വരും, അതും ഒന്ന് ഓണിലിട്ട് വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴത്ത് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ കാച്ചി ക്യാമറ സൈനിങ് ഓഫ്.